ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത തുടങ്ങിയ വൻകിട നഗരങ്ങളിലായിരുന്നു ഈ വിമാനത്താവളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിൽ അഞ്ചാമതായി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തായിരുന്നു കേരളത്തിൽ നിന്നും അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്ന് അന്താരാഷ്ട്രമായി പ്രഖ്യാപിച്ചത് യാത്രക്കാരെ കൊണ്ടും സർവീസുകൾ കൊണ്ടും സജീവമായിരുന്ന ഈ എയർപോർട്ട് പിന്നീട് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അതിൻ്റെ പതനം ആരംഭിക്കുകയായിരുന്നു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ എയർപോർട്ട് ഇന്ന് ചുരുക്കം ചില അന്താരാഷ്ട്ര സർവീസുകൾ മാത്രം നടത്തുന്ന പേരിന് മാത്രം അന്താരാഷ്ട്ര എന്ന് വിളിക്കുന്ന അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയപ്രകാരം ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടിന് ഈ വിമാനത്താവളം ഇന്ത്യയിലെ വൻകിട ബിസിനസ്സുകാരനായ ഗൗതം അദാനിക്ക് കൈമാറുകയാണ് അദാനി എയർപോർട്ട് ഏറ്റെടുക്കുമ്പോൾ സാധാരണ യാത്രക്കാർക്ക് പ്രയോജനമാവുമോ അതോ സമ്പന്നർക്ക് മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ എയർപോർട്ട് മാത്രമായി മാറുമോ ഈ ഒരു എയർപോർട്ടിനെ അദാനി മാറ്റിയെടുക്കുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ വാണിജ്യപരവും സാമ്പത്തികപരവുമായ പുരോഗതിക്ക് വേഗം കൂടുമോ ഭാവിയിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ സൗകര്യങ്ങൾ തികയാതെ വരുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പുതിയൊരു എയർപോർട്ട് നിർമ്മിക്കാനുള്ള അദാനിയുടെ പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാവുമോ എല്ലാവർക്കും ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ ഭൂമിയിലാണ് ആദ്യമായി തിരുവനന്തപുരം വിമാനത്താവളം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആദ്യമായി ഇവിടെ നിന്നും ഒരു വിമാനം പറന്നു ചേരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കുവൈത്തിലേക്ക് അഞ്ഞൂറ് യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടപ്പോഴാണ് വിദേശത്തേക്ക് ആദ്യമായി ഒരു വിമാന സർവീസ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ബി പി സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരം എയർപോർട്ടിനെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചു അത്രയും കാലം വരെ മലയാളികളായ പ്രവാസികൾ മുംബൈ വഴിയും ചെന്നൈ വഴിയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിരുന്ന് പിന്നീട് തിരുവനന്തപുരം വഴിയായി മാറി തിരുവനന്തപുരം എയർപോർട്ടിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഒരു സ്ഥാപനത്തെ സർക്കാർ നിയന്ത്രിക്കുമ്പോഴുണ്ടാവുന്ന പോരായ്മകളെല്ലാം തന്നെ ഈ എയർപോർട്ടിനും ഉണ്ടായിരുന്നു തുടക്കകാലത്ത് സജീവമായിരുന്നെങ്കിലും തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ഈ എയർപോർട്ടിൽ യാത്രക്കാരുടെ തിരക്കും വിമാന സർവീസുകളും കുറഞ്ഞു വന്നു തുടങ്ങി തിരുവനന്തപുരം പോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി നിയന്ത്രിക്കുന്ന രാജ്യത്തെ മറ്റ് എയർപോർട്ടുകളും അവരുടെ മത്സരക്ഷമത കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല എയർപോർട്ടുകളും സ്വകാര്യ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചു അൻപത് വർഷത്തേക്കായിരുന്നു പാട്ടക്കരാർ അതായത് അൻപത് വർഷം വരെ ഒരു സ്വകാര്യ കമ്പനിക്കു ഈ എയർപോർട്ടുകൾ പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കാം പക്ഷേ എയർപോർട്ടിൻ്റെ ഒരു വസ്തുവിലും ഉടമസ്ഥാവകാശം അവർക്കുണ്ടാവില്ല അൻപത് വർഷം കഴിഞ്ഞാൽ അവർ എയർപോർട്ടിന് തിരിച്ച് സർക്കാരിന് തന്നെ നൽകുകയും വേണം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് നൽകുമ്പോൾ സർക്കാരിനും ജനങ്ങൾക്കും എന്താണ് ഗുണം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ആഭ്യന്തര യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിന് നിന്ന് നൂറ്റി രൂപ അദാനി ഗ്രൂപ്പ് സർക്കാരിന് നൽകണം അതുപോലെ വിദേശ യാത്രക്കാരിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി രൂപയും നൽകണം മാത്രമല്ല ഈ പാട്ടുകരാർ വ്യവസ്ഥയിൽ ഒരു വർഷം എഴുപത്തിയഞ്ച് കോടി രൂപയും അവർ സർക്കാരിന് നൽകണം എയർപോർട്ടിൻ്റെ നടത്തിപ്പിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ തുക ലഭിക്കുന്നത് സർക്കാരിന് ഗുണകരമാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഏറ്റെടുക്കുമ്പോൾ അതിനെ ലാഭത്തിലാക്കി മാറ്റാൻ അവർ പല നിർമ്മാണ പ്രവർത്തനങ്ങളും എയർപോർട്ടിൽ നടത്തും നിലവിൽ മുപ്പത്തിമൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള എയർപോർട്ട് അൻപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലേക്ക് വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയൊരു ടെർമിനലും റൺവേയും നിർമ്മിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ യാത്രക്കാരെയും വിമാനങ്ങളെയും ഇവിടേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ അദാനി ഗ്രൂപ്പ് അവരുടെ പണം ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യുമെങ്കിലും ഇതിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശം എയർപോർട്ട് അതോറിറ്റിക്ക് തന്നെയാണ് അതായത് അൻപത് വർഷങ്ങൾക്ക് ശേഷം എയർപോർട്ട് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേപടി അത് സർക്കാർ ലഭിക്കും അദാനി ഗ്രൂപ്പ് ഈ എയർപോർട്ടിന് ഏറ്റെടുക്കുമ്പോൾ കേരളത്തെ ജനങ്ങൾക്ക് ഗുണകരമാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിന് നിലവാരം ഉയരുമ്പോൾ ഈ രണ്ട് എയർപോർട്ടുകളും തമ്മിൽ ഒരു വ്യാപാര മത്സരം മത്സരമുണ്ടാവും രണ്ട് എയർപോർട്ടുകളും യാത്രക്കാരെ ആകർഷിക്കാൻ നല്ല ഓഫറുകളും മികച്ച സർവീസും നൽകാൻ തുടങ്ങും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റും നല്ല സേവനങ്ങളും ലഭിച്ചാൽ അത് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ് ഒരു എയർപോർട്ടിൽ സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ നിലവാരം ഉയർന്നു വരികയുള്ളൂ കൊച്ചി എയർപോർട്ടിൽ സ്വകാര്യ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയും നിലവാരത്തിൽ നിലനിൽക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ട് വികസിപ്പിക്കുന്നതിൽ അദാനി ഗ്രൂപ്പിന് കൃത്യമായ വ്യാപാര ലക്ഷ്യങ്ങളുണ്ട് എന്നത് ശരിയാണ് വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള വിഴിഞ്ഞം തുറമുഖവും അദാനിയുടേതാണ് കടൽ വഴി കൊണ്ടുവരുന്ന ചരക്കുകൾ വിമാനം വഴി കയറ്റിയയക്കുകയോ എന്ന ലോജിസ്റ്റിക് ബിസിനസ്സിൽ അദാനി ഗ്രൂപ്പ് കണ്ണുവെക്കുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാക്കി മാറ്റാൻ അദാനി ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് വന്നിട്ട് അദാനി ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കെന്താണ് ഗുണം എന്ന ചോദ്യം ന്യായമാണ് തിരുവനന്തപുരം ഇന്ന് ഐ ടി പാർക്കുകളും ബിസിനസ് ഹബ്ബുകളും വളർന്നു വരുന്ന സിറ്റിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം സിറ്റിയെ ഒരു ഭരണ തലസ്ഥാനം എന്നതിനപ്പുറം ഒരു സാമ്പത്തിക തലസ്ഥാനമായിട്ട് പരിഗണിച്ചിരുന്നില്ല കേരളത്തിലെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്നത് കൊച്ചി നഗരത്തെയാണ് തിരുവനന്തപുരം വിമാനത്താവളം ഒരു അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും യാത്രക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിത്തുടങ്ങും മാത്രമല്ല മികച്ച നിലവാരമുള്ള എയർപോർട്ടിലേക്ക് മാത്രമേ വിദേശികളായ ടൂറിസ്റ്റുകൾക്ക് വരാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ ഒരു അത്യാധുനിക സൗകര്യങ്ങളുള്ള എയർപോർട്ടിലേക്ക് മാത്രമേ വിദേശ എയർലൈൻ കമ്പനികൾ കൂടുതൽ സർവീസുകൾ നടത്തുകയുള്ളൂ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാനങ്ങൾ എത്തിയാൽ മാത്രമേ കോവളം പോലെയുള്ള വിനോദസഞ്ചാര മേഖലകൾ സജീവമാവുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ വികസനം നമ്മുടെ ടൂറിസം മേഖലയെ കൂടുതൽ വരുമാനമുള്ളതാക്കാൻ സഹായിക്കുമെന്ന് പറയാം കൊച്ചി നഗരത്തെ പോലെ തന്നെ ഇന്ന് തിരുവനന്തപുരവും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഐ ടി ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞു വരികയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കളും ഇവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് വിമാനത്താവളം വികസിക്കുന്നതോടുകൂടി അവരുടെ നിരന്തര യാത്രകളും സുഖകരമാവുന്നതാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തെ കൊച്ചി നഗരത്തെ പോലെ ഒരു വാണിജ്യ നഗരമായി മാറ്റുന്നത് മലയാളികളായ നമുക്ക് നേരിട്ടും അല്ലാതെയും പ്രയോജനപരമാണ് ഒരു നഗരം കൂടുതൽ സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ മാത്രമാണ് അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നത് വിദേശികളും മറ്റ് സംസ്ഥാനക്കാരും അവിടെ വന്ന് പണം ചെലവഴിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങളിലേക്കും നികുതിയായി സർക്കാരിൻ്റെ ഖജനാവിലേക്കുമാണ് എത്തുന്നത് തിരുവനന്തപുരം എയർപോർട്ടിനെ ഒരു പരിധിക്കപ്പുറം വികസിപ്പിക്കാനാവില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് ഭാവിയിൽ കൂടുതൽ യാത്രക്കാരും വിമാനങ്ങളും ഇവിടെ വന്നിറങ്ങുമ്പോൾ നിലവിലുള്ള എയർപോർട്ട് മതിയാവതെ വരുമെന്നും അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ രണ്ടാമത് എയർപോർട്ട് കൂടി നിർമ്മിക്കണമെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് ഇതിനുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാരുമായി അവർ ആരംഭിച്ചു കഴിഞ്ഞു നിലവിലുള്ള എയർപോർട്ടിൻ്റെ ഉയർത്താനും പുതിയ എയർപോർട്ട് നിർമ്മിക്കാനുമൊക്കെ അദാനി ഗ്രൂപ്പ് ധാരണയുണ്ടാക്കിയിട്ടുള്ളത് ജർമ്മനിയിലെ എഫ് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായിട്ടാണ് ജർമ്മൻ സർക്കാരിന് ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുള്ള ഈ കമ്പനിയാണ് ജർമ്മനിയുടെ തലസ്ഥാനമായ മ്യൂണിക്കിലെ വിമാനത്താവളം പ്രവർത്തിപ്പിക്കുന്നത് മ്യൂണിക് എയർപോർട്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു മികച്ച വിമാനത്താവളമാണ് അതേ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഒരു എയർപോർട്ടിനെ മാറ്റിയെടുക്കാൻ മലയാളികളായ നമ്മളും നമ്മുടെ സർക്കാരും വേണ്ട വിധത്തിലുള്ള പിന്തുണ നൽകേണ്ടതുണ്ട് സ്വകാര്യ കമ്പനികൾ നടത്തുന്ന വൻകിട പദ്ധതികളെ പരിസ്ഥിതിയും മറ്റ് ചൂഷണങ്ങളുടെ പേരും പറഞ്ഞ് അവരാട്ടി ഓടിപ്പിക്കുന്ന നമ്മുടെ പഴയ രാഷ്ട്രീയ മനോഭാവം ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് കുതിക്കാൻ കരുത്തുള്ള നമ്മുടെ സംസ്ഥാനത്തിന് പുറകോട്ട് വലിക്കാൻ നമ്മൾ തന്നെ കാരണമാവാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി